ഷുഡൻ ബോളിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഐ എസ് എൽ ലെയും ചില ലേറ്റായിട്ടുള്ള അപ്ഡേറ്റുകളും അതുപോലെ തന്നെ മറ്റു ചില ട്രാൻസ്ഫർ അപ്ഡേറ്റുകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള ബെലൈക്കണും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വെച്ചേക്കാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും സോ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ കടത്തിന് മുമ്പ് നിങ്ങൾക്ക് വീട്ടിൽ ഇന്നുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ അപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം മെഗാ പേരി എന്നാണ് ഒരു അപ്ലിക്കേഷന്റെ പേര് ഡിസ്ക്രിപ്ഷൻ വഴിയുള്ള ലിങ്കിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ ഒമ്പതിനായിരം രൂപ ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ് ഇത് സ്പോർട്സിൽ മാത്രമല്ല വേറെയും ഒരുപാട് ഈസി ഗെയിംസ് ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ബോണസ് ആയിട്ട് നൂറ്റി അമ്പത് ഫ്രീ സ്പിന്നോട് കൂടി കാസിനോ ബോണിൽ ഇവർക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇത് വളരെ സെക്യൂർ ആയിട്ടുള്ള അപ്ലിക്കേഷനാണ് പേടിഎം യു പി ഐ ഗൂഗിൾ പേ തുടങ്ങിയ ആപ്പുകളിലൂടെ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താനും വിഡ്രോ ചെയ്യാനും സാധിക്കും അപ്പോൾ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൻ എഫ് സി സംബന്ധമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫോർമസ് ടുക്കിഷ് ഇന്റർനാഷണൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ടോൾഗാസ് സിഗർസിയായി ടീമിലെത്തിക്കാനിപ്പോൾ ചെന്നൈയിൻ എഫ് സി ശ്രമം നടത്തുന്നതായിട്ട് ഇപ്പോൾ ശക്തമായ റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് താരത്തിന് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒമ്പത് കോടിയോളം രൂപ വാല്യൂ ഉണ്ട് അതുപോലെ തന്നെ വെറും മുപ്പത് വയസ്സാണ് ഈ ഒരു താരത്തിന്റെ പ്രായം ഈ ഒരു താരത്തെ ചെന്നൈൻ എഫ് സി എത്തിക്കുകയാണെങ്കിൽ അത് ഐ എസ് എല്ലിൽ ഒരു ബിഗ് സൈനിങ് തന്നെയാണ് ബിക്കോസ് ഹിസ് പെർഫോമൻസ് ഇദ്ദേഹത്തിന്റെ ടൂർക്കിഷ് ലീഗിലെയും ടൂർക്കിഷ് ടീമിനും ഇന്റർനാഷണൽ ടീമിനു വേണ്ടിയിട്ടൊക്കെ ഉള്ള പെർഫോമൻസ് വളരെ ഗംഭീരമാണ് ഈ ഒരു താരത്തെ ചെന്നൈ എൻ എൻ എഫ് സി ടീമിലെത്തിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടുതന്നെ അറിയാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അറിയിക്കുന്നത് അടുത്തൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഐ എഫ് ടി ഡബ്ല്യു സിയുടെ റിപ്പോർട്ട് പ്രകാരം പോർച്ചുഗീസ് സെന്റർ ഫോർവേഡ് ആയിരുന്ന റാഫാ ലോപ്പസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കുമെന്ന് ശക്തമായ റൂമറുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനിപ്പോൾ അന്ത്യം വന്നിരിക്കുകയാണ് താരത്തെ വേറൊരു ക്ലബ്ബ് ഇപ്പോൾ ഒഫീഷ്യലി സൈൻ ചെയ്തിട്ടുണ്ട് അത് അവർ ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി റാഫാൽ ഓപ്പസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പോസിബിൾ അല്ല കാഫാൽ ഓപ്പസ് ആയിരിക്കില്ല അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റിന്തയിലെ പുതിയ അൽവാറോ വാസ്കസിനുള്ള പകരക്കാരൻ എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇന്നലെ അവരുടെ ആ ഒരു ക്ലബ്ബ് ഒഫീഷ്യൽ എന്ന ക്ലബ്ബാണ് ഈ ഒരു താരത്തെ ടീമിലെത്തിച്ചതായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ളത് എന്തായാലും അൽവാറോ വാസ്കസിന്റെ പകരക്കാരൻ ആരാണ് എന്നതിനുള്ള ഉത്തരം ഇപ്പോഴും ഒരു ചോദ്യ ചിഹ്നമായി കെടുക്കുകയാണ് എന്തായാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വേൾഡ് ഫുട്ബോൾ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ ശേഷങ്ങളുമായി ഷൂട്ടൻ ബോൾ വീണ്ടുവെത്താം